വെൽക്കം ബാക്ക് ടു ജേണി വിത്ത് ഷിനി. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹോട്ടൽ. അവിടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹോട്ടൽ ബുർജുൽ അറബാണെന്നുള്ള, പക്ഷേ ബുർജുൽ അറബല്ല, ഏറ്റവും നീളം കൂടിയ ഹോട്ടൽ, വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ഹോട്ടലാണ് ഹോട്ടൽ ജനോവ. ഇത് ദുബായിലാണ്. ദുബായിലെ ഫൈനാൻഷ്യൽ സെൻറ്ററിലാണ് ഈ ഹോട്ടലുള്ളത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 356 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയും. ഇത് ഫൈനാൻഷ്യൽ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മുടെ ബുർജു ഖലീഫൻ്റെയും ദുബായ് മോളിൻ്റെയൊക്കെയും അടുത്തായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത്. ടോട്ടൽ, ഹലോ മിസ് ടീന, ഹലോ മുഹമ്മദ്, എന്താ വിശേഷം? ടുഡേ സ്പെഷ്യൽ, വാച്ച് ഇറ്റ്. അപ്പൊ ടോട്ടലിന്റെ നീളം എന്ന് പറയുന്നത് 1196 അടി ഫീറ്റാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. കാരണം ഈ ഹോട്ടൽ ഫുള്ള് നമുക്ക് ക്യാമറയ്ക്ക് അകത്ത് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ പ്രത്യേകിച്ച് അതിൻ്റെ അകത്തെല്ലാം നമുക്ക് പോകാൻ അനുവാദം കിട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ പോകുന്നുണ്ട്. സോറി, 1168 ഫീറ്റാണ് കേട്ടോ. 1168 ഫീറ്റാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. 75 ഫ്ലോറുണ്ട് ഇതിനകത്ത് ടോട്ടൽ. ലൊക്കേറ്റഡ് ഷെയ്സായ റോഡ്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുവരെയൊക്കെ വേറൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാ അവിടെ ഇപ്പോൾ ഒരു ബട്ടൺ വരും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താക്കണം? നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനോ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഈ ജിമെയിൽ നിങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾക്കൊരു ഇമെയിൽ ഉണ്ടാകണം. അത് വെച്ചിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ യൂട്യൂബ് ലോഗിൻ ചെയ്യണം. എന്നാലും മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ, കാരണം നമ്മളിപ്പോൾ സാധാരണക്കാർക്കൊന്നും എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ അറിയില്ല, അവർക്ക് വേണ്ടി ഞാനൊരു ചെറിയൊരു ഡീറ്റെയിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പേരിലൊരു ജിമെയിൽ അക്കൗണ്ട് എടുത്ത് നിങ്ങൾ മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചാനലാണെങ്കിലും ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മറക്കരുത്. പിന്നെ വീഡിയോ ഫുള്ള് കാണണം, മറക്കല്ലേ. ആസ് യൂഷ്വൽ ഞങ്ങൾ ഇന്ന് മെട്രോയിലാണ് പോകുന്നത്. ഇവിടുന്ന് മെട്രോന്ന്, ഇപ്പോൾ കാറില്ലാത്തവർ അറിയാലോ, മെട്രോന്ന് ഫൈനാൻഷ്യൽ സെൻറ്ററിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. മെട്രോൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിസ്കവറി ഗാർഡനാണ് കേട്ടോ ഞങ്ങൾ കേട്ടല്ലോ. ഡോറ് ക്ലോസ് ചെയ്യാൻ പോണ്, മാസ്ക് ഇട്ടില്ലെങ്കിൽ ഫൈൻ ഇട്ടു, ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്നാലും ബാക്കി ഞാൻ അവിടെ എത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മെട്രോ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ്, ആ നീളമില്ല വെള്ള കളർ ബിൽഡിംഗ് ആണ് കാണുന്നത്. മെട്രോൻ്റെ തൊട്ടടുത്തന്നെ, അതായത് ഫൈനാൻഷ്യൽ സെൻറ്റർ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തന്നൊരു ഒരു 5 മിനിറ്റ് പോലും ഇല്ല, അത്രയ്ക്ക് ദൂരമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമ്മൾ അതിനകത്ത് അകത്തോട് പ്രവേശിക്കാൻ പോവുകയാണ്. പിന്നെ ഈ ഹോട്ടലിന് ആകെ 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്, ദുബായ് എയർപോർട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. കാരണം ഇത് ഒറ്റ നടുവിലാണ് ഷെയ്ജാ റോഡിൻ്റെ, ദുബായുടെ മെയിൻ റോഡാണ് ഷെയ്ജാ റോഡ്. അതിൻ്റെ ഒരു മിഡിലായിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ വരുന്നത്. തീന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഫോണിൽ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദി വേൾഡ് ലാർജ് ടോളസ്റ്റ് ഹോട്ടൽ, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോട്ടൽ ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇൻറ്റീരിയറെല്ലാം നല്ല അടിപൊളി, നല്ല ലൈറ്റും ഷാൻഡലൈൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. ഒരു ഇൻറ്റീരിയറെല്ലാം കൊള്ളാം. അകത്ത് കയറിയിട്ട് നമ്മൾ അകത്ത് കയറിയ പാടെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, റിസപ്ഷനിൽ പോയിട്ടില്ല. അപ്പം ഈ കാഴ്ചകളൊക്കെ ആദ്യം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് ഇതേ ഈ തടിമാടത്ത് എന്നെങ്കിലും നോക്കുന്നത് എന്താണ് നേരെ കയറി വന്നിട്ട് വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചിട്ട് അവൻ്റെ പുറകിലുണ്ട് ടിക്കറ്റ് കയറാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. റിസപ്ഷനിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം.
അപ്പോൾ ഇതാണ് മെയിൻ റിസപ്ഷന്. ഇവിടെ എനിക്കൊന്നും അധികം വലിയ റഷൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കൊറോണ സമയം അധികം നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നും ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടും വേറെ പല രാജ്യങ്ങളിലെ ഫ്ലൈറ്റുകളെല്ലാം ബന്ദാക്കിയത് കൊണ്ടും അത്ര വലിയ തിരക്കുകളൊന്നുമില്ല. അല്ലെങ്കിൽ നല്ല സീസൺ ടൈം, പിന്നെ ഓഫ് സീസണിൻ്റെ ടൈമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയമാണ്, ഇപ്പോൾ 50 degrees ചൂട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും വളരെ കുറവാണ്. ഈ ചൂടത്ത് ആരും വരില്ല. സീസൺ തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മുതലൊക്കെയാണ് സീസൺ തുടങ്ങുന്നത്. എന്നാൽ കൂടിയും എനിക്ക് നിങ്ങളിത് കാണിക്കാൻ പറ്റിയുള്ളൊരു സന്തോഷം. ദാ യെസ് ഇതാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അവരുടെ സർട്ടിഫിക്കറ്റ് കണ്ട് ജവാര ഹോട്ടൽ ദുബായ്. സ്റ്റാൻഡിങ് അറ്റ് 356.333 meters കേട്ടോ. 356.333 meters അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ഹോട്ടലിൻ്റെ. അപ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ട് അവർ എല്ലാവരും കസ്റ്റമേഴ്സിനെല്ലാം കാണിക്കാൻ, ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് സത്യമാണല്ലോ എന്നറിയണമല്ലോ. അതിനാണ് അവരത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നുള്ള ഒരു അവാർഡ് അവരവിടെ ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ട ഒന്നും കൂടി നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് കാണിക്കാം. ഇത് വേറെന്തോ അവരുടെ ഒരു സർട്ടിഫിക്കറ്റാണ്, ദുബായിൻ്റെ. ഇതാണ് ആ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞങ്ങൾ രാത്രി 8 PM വന്നത്. ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് അപ്പം ഞങ്ങൾക്ക് റൂം നമ്പർ കിട്ടിയിട്ടുള്ളത് എത്ര 48 ആണ് ഞങ്ങളുടെ റൂം നമ്പർ. എന്നിട്ടിപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഞങ്ങൾ റൂമുകളെല്ലാം കാണിച്ചുതരാം. അപ്പം ഞങ്ങൾ 48th ഫ്ലോറിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ 48th ഫ്ലോറിൽ കയറാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഏരിയ. കണ്ടോളൂ ഇവിടെ നിങ്ങൾക്ക് ഫുള്ള് ഓമായിക്കോ. ഞാൻ നിങ്ങൾക്കൊരു ഒരു സംഭവം കാണിച്ചുതരാം. ഇത് കണ്ടോ, ഷെഗ്സാ റോഡാണിത്. ഏറ്റവും മേളിൽ നിന്ന് നിൽക്കുമ്പോൾ താഴോട്ടുള്ള കാഴ്ചയാണ്. രാത്രിയിൽ എന്ത് ഭംഗിയാണ് കാണാൻ. കണ്ടോ, ലൈറ്റ്, ഫുള്ള് ലൈറ്റാണ് ദുബായിൽ. ശരിക്കും പറഞ്ഞിട്ടല്ല, ഞാൻ ഈ ഫസ്റ്റ് ദുബായിൽ വന്ന സമയത്ത് ഞാൻ ആ ദുബായ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ദുബായിൽ. കേൾക്കാതെ ഞാൻ പറയാം, ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ, ജവോര ഹോട്ടലിൻ്റെ 48th ഫ്ലോറിലെ റൂമിൽ ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. അവരിവിടെ ഓൾറെഡി അലങ്കോലമാക്കിയിട്ടുണ്ട് ഒരുവിധം. അവർ നേരത്തെ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. അവർക്ക് അപ്പുറത്തെ റൂമാണ്, അത് 49. അപ്പോൾ ആദ്യമേ അവർ ഇവിടെയാണ് വന്നത്. ഇവിടെ കണ്ടോ, നല്ല സൗകര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ, ഒരു ഹോട്ടൽ അപ്പാർട്ട്മെൻ്റാണ് ഇത്. അവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇത് അലമാരിയാണ്, എന്താണിത്, ആ ഇത് ഫ്രിഡ്ജാണ് കേട്ടോ. ഫ്രിഡ്ജുണ്ട് ഇവിടെ, ഫ്രിഡ്ജുണ്ട്, കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, ടേബിളുണ്ട്. ഇത് കണ്ടോ, ഷെയ്ക്സാ റോഡ് വീണ്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കണ്ടോ, ദുബായ് ഫുള്ള് ലൈറ്റുമായിട്ട് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഒക്കെ ഈ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചു. ഞാൻ ദുബായിൽ രാത്രിയാണ് വന്നത്, ഫ്ലൈറ്റ് ഇറങ്ങിയത്. അപ്പം മേളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം ഫുള്ള് ലൈറ്റായിട്ടാണ് കളർ, ഭയങ്കര മഞ്ഞ കളർ, ഗോൾഡൻ കളറായിട്ടാണ് നമ്മൾ ദുബായിയെ കാണാൻ പറ്റുക. അതായത് നമ്മൾ എയർപോർട്ടിൽ എത്തിച്ചേരുന്ന സമയത്ത്. അപ്പം ഞാൻ ആ സമയത്ത് എന്താ വിചാരിച്ചതെന്ന് അറിയോ, ഓ ദുബായിൽ ഒരു ബൾബിൻ്റെ ബിസിനസ് തുടങ്ങിയാൽ നല്ല സക്സസ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായിൻ്റെ UAE എവിടെ വേണമെങ്കിലും ബൾബ് വേണമല്ലോ. രാത്രിയാണെങ്കിലും വേണം ലൈറ്റ്, പകലും ലൈറ്റ് വേണം. ഓഫീസിലാണെങ്കിലും റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണെങ്കിലും ഹോസ്പിറ്റൽസിലാണെങ്കിലും ഗവൺമെൻറ് ബിൽഡിങ്ങിലാണെങ്കിലും എല്ലായിടത്തും ലൈറ്റ് വേണം. അത് തന്നെ അത് 24 hours ഇട്ടിരിക്കും. രാത്രി ഇടും അവർ, പകലും ഇടും. അതൊരു നല്ല ഐഡിയ അല്ലേ നമുക്ക് ബൾബിൻ്റെ ബിസിനസ് തുടങ്ങിയാൽ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനുള്ളത്, എൻ്റെ ഒരു ചികഞ്ഞ ഐഡിയ. എനിവേ ദിലാമ അത് Let's see this.
This is our weekend. We're going to അപ്പോൾ അതെൻ്റെ ഫ്രണ്ടായിരുന്നു, എൻ്റെ ഫിലിപ്പിനോ ഫ്രണ്ടാണ്. അവള് ഫാത്തിമ എന്നാണ് അവളുടെ പേര്, ഫാത്തിമ അലി. അവള് മുസ്ലിമാണ്. ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു മുസ്ലിം ഫിലിപ്പിനോ ഫ്രണ്ട് ഉള്ളത് പാത്തുവാണ്. ഞാൻ പാത്തു പാത്തു എന്നാണ് വിളിക്കാതെ അവളെ. അപ്പോൾ അവളുടെ നാട്ടിൽ അവളുടെ കുടുംബക്കാരും അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സൊക്കെ അവളെ പാത്തു എന്നാണ് അത്രയും വിളിക്കാറ്. എങ്ങനെ അങ്ങനെ ഫിലിപ്പിനോലും അങ്ങനെ പേരെത്തിയെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ ചിലർ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ഉണ്ട്, അവരൊക്കെ എന്നെ പാത്തു പാത്തു എന്നാണ് വിളിക്കാറ്. അപ്പം ഞാൻ പറഞ്ഞില്ല, അവരിവിടെ നേരത്തെ വന്നിരുന്നു. അപ്പം അവർ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ലൗട്ട് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയാലോ എന്നുള്ളൊരു ഐഡിയ ഇടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നാണ് പറയുന്നത്. സ്വിമ്മിംഗ് പൂൾ 10 മണി വരെ ഉള്ളൂ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. പാത്തു വന്നപ്പോൾ പറയാൻ തുടങ്ങിയതാണ് വിശക്കുന്നതെന്ന്. കണ്ടിട്ട് പാത്തു 2 കൊല്ലമായിട്ട് ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ പാത്തു കഴിക്കണത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഭക്ഷണം വേണം വേണം വേണമെന്ന്. അതാണ് അതിൻ്റെ ഒരു അക്രാന്തമാണ് ആ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, അല്ല KFC ആണ് കഴിക്കുന്നത്. ആ പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ സൗദിയിലുള്ള ഒരു ഫേമസ് ചിക്കനാണ് അൽബൈക്ക്. അൽബൈക്ക് ഇത് അവിടെ ദുബായിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ദുബായ് മോളിൽ ഇത് ഉടനെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു. ഹലോ സൗദി പീപ്പിൾ, നിങ്ങളോടാണ്. ഇനി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവാണ്. അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അവിടുത്തെ കലാപരിപാടികൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആരാരായിരിക്കും. അപ്പം നമ്മളെവിടെയാണ്? അവിടെ ബാക്കി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഓക്കെ, വി ഹാവ് ഒരു ഫ്രണ്ട്. ഇവിടെ ടീന പറയാണ് അവള് ഹോട്ടലിൽ വന്നാൽ എങ്ങനെയാണ് ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് അയങ്ങാണ്ട് നിൽക്കുക എന്നുള്ളതാണ് അവൾ ഈ കാണിക്കുന്നത്. അവളുടെ ശ്രീലങ്കൻ ഭാഷയിൽ അവള് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മള് സ്വിമ്മിംഗ് പൂള് പോകുന്ന വഴിയുള്ള ഒരു കാഴ്ചകളാണിത്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 11-12 റെസ്റ്റോറൻറ്റ്, പുതിയ റെസ്റ്റോറൻറ്റ്. ഇതാണ് ഞങ്ങളുടെ രാജകുമാരൻ കേട്ടോ, ഇവിടുത്തെ ഷെയ്ഖ് ഹംദാൻ. ഇവിടെ എല്ലാ ഡീറ്റെയിലും ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എനിക്ക് ജിമ്മ് കാണിച്ചുതരാവേ, നല്ല പെയിൻറ്റിങ്. ഇതാണ് ഷെയ്ഖ് ഹംദാൻ്റെ മുത്തച്ഛനാണോ എന്ന് എനിക്കറിയില്ല, അബുദാബിയിലാണ്. ഇത് ഷെയ്ഖ് ഹംദാൻ്റെ ഫാദർ ഷെയ്ഖ് മുഹമ്മദ്. ഇവിടെ ആയിരുന്നു ഹിന്ദീന നിന്നിട്ട് പ്രസംഗിച്ചിരുന്നത്. ഇതാണ് ജെവോര ഹോട്ടലിൻ്റെ അകത്തടം. ഓക്കെ, അപ്പോൾ ദാ സ്വിമ്മിംഗ് പൂളിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ദാ കാണൂ കാണൂ, അധികം ക്രൗഡഡ് അല്ല, വളരെ ക്വയറ്റാണ്. ഇവിടെ തരുണീമണികളെല്ലാം സ്വിമ്മിംഗ് ഡ്രസ്സിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ദാ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ പുറകിൽ വന്നിട്ട് ഞാൻ എനിക്ക് ഹോട്ടൽ ബിൽഡ് കാണിച്ചു തരാം. ഇതാണ് ഹോട്ടൽ. അയ്യോ, ക്യാമറ അങ്ങോട്ട് എത്തുന്നില്ല, അത്ര നീളമാണ് ഇതിന്. അതുകൊണ്ടാണ് ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിനകത്ത് ഇറങ്ങുകയാണ്. അതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ആവ് വേൾഡ് ഹയസ്റ്റ് ഹോട്ടലിലേക്കിട്ട് ഇതിന് ചെർമി ഷിനിയൊക്കെ തമ്മ ആവ് ഹോട്ടലിലേക്ക് ചാനലിലേക്ക് സബ്സ്ക്രൈബ് കയറാണ് മുഹമ്മദ് മുണവാങ്ങിയതൊക്കെയാണ് ഹോട്ടലിൻ്റെ പാടലാണ് പേര് ഉപയോഗിക്കുക. പൂളിലേക്ക് നമ്മൾ ബർജ് ഖലീഫയൊക്കെ പിന്നെ ഫസ്റ്റ് തീയണമോ അവളുടെ പേര് വേണ്ടി അർദ്ദി ബർജ് ഖലീഫയൊക്കെ മുഹമ്മദ് ഹോട്ടലിലേക്ക് നമ്മൾ ജെറോവ ഹോട്ടലിലേക്ക് നമ്മൾ വീക്കെൻഡ്സ് തീർന്നേ. അപ്പം വീക്കെൻഡ്സ് ഒക്കെ മെയിൻ പാറും എച്ചറിന് കട്ടിയാണ് ഹാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂള് 20-ാമത്തെ ഫ്ലോറിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൈനാൻഷ്യൽ സെൻറ്ററിൽ തന്നെ പാർക്ക് ടവർ കാണാൻ പറ്റും. ദമാക്കിൻ്റെ പാർക്ക് ടവർ, ബുർജ് ഖലീഫ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ഫേമസ് ബിൽഡിങ്സും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആണ് നമ്മുടെ ട്രേഡ് സെൻറ്റർ ഉണ്ടല്ലോ. ട്രേഡ് സെൻറ്റർ എല്ലാം കാണാൻ പറ്റും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇതൊക്കെ ഉണ്ടോ, ട്വിൻ ടവർ പോലത്തെ ടവർ എല്ലാം കാണുന്നത് സിൽവർ കളറിൽ. അധികം തിരക്കൊന്നും ഇല്ല. 10 മണിവരെയാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. 10 മണിവരെ നമുക്കിതിനകത്ത് സ്വിമ്മിംഗ് ചെയ്യാം. ഇതാ ഓക്കെ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞ് 10 മണിവരെയുള്ളൂ സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോൾ. എംപ്റ്റി ആയി, ആരുമില്ല. സെക്യൂരിറ്റിക്കാരൻ വന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ്. അപ്പോൾ ഒന്ന് നമ്മളെല്ലാവരും ഇറങ്ങി പോന്ന്. അത് കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷമുള്ള കാഴ്ചയാണ്. എന്ത് ഭംഗിയാണ് പൂൾ ദുബായ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാവരും വരിക. പിന്നെ വേറെ കാര്യം വെച്ചാൽ അധികം ടിക്കറ്റ് അത്ര വലിയ, അതെ സോറി ടിക്കറ്റ് അല്ല, അതായത് റൂമിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ആകെ ഇന്ന് 300 ദിർഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടാക്സ് എല്ലാം കൂടിയും കൂടിയിട്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജിം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതാ നല്ല വിശാലമായിട്ടുള്ള ജിമ്മുണ്ട്. ഞാൻ ഏത് ഹോട്ടലിൽ പോകുകയാണെങ്കിലും ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ജിമ്മുണ്ടോ എന്നുള്ളതാണ് ഹോട്ടലിൽ. അപ്പോൾ അതിനുള്ള സൗകര്യം, നല്ല അടിപൊളി ജിമ്മുണ്ട് ഇവിടെ. അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക് കുളി, പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ പോകാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇപ്പം സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, കൊറോണ ആയതുകൊണ്ടാണത്. തിരിച്ചപ്പോൾ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. ഇതാണ് വീണ്ടും നിങ്ങൾക്ക് ഷെയ്ജാ റോഡിൻ്റെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ നീന്തലും കുളിയെല്ലാം കഴിഞ്ഞ് റൂമിനകത്തോട്ട് പോവുകയാണ്. സമയപ്പോൾ ഒരു 10:30 ആകുന്നു. ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ലവ് യു, ബൈ.